എഡിജിപി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്ന ഘടകം അതെന്തായിരിക്കാം? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ ആരോപണ ശരങ്ങൾ ഇന്നും കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ ആ കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. അജിത് കുമാറിന്റെ നാവിൽ നിന്നും വീഴുന്ന സത്യങ്ങൾ മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കുമോ എന്ന് സി പി എം ഭയക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നതിൽ തെറ്റില്ല. പി വി അൻവറാണ് അജിത് കുമാറിനെതിരെ ശക്തമായ ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത്. നിരവധി തവണ വാർത്താ സമ്മേളനം നടത്തി അജിത് കുമാർ കൊലപാതകിയാണെന്ന് വരെ അൻവർ ആരോപിച്ചതാണ്. ഭരണകക്ഷിയിലെ എം എൽ എ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്ലിഫ് ഹൗസിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ട് അജിത് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ അനങ്ങിയില്ല. ഒടുവിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പതിയെ ഫലം കാണുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എം ആർ അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. എ ഡി ജി പിയെ പിണറായി വിജയൻ കൈവിടുന്നു എന്നുള്ള സംശയിക്കപ്പെടേണ്ട സാഹചര്യമായി ഈ നീക്കത്തെ കാണാൻ സാധിക്കും. ഡി ജി പി ദർവേഷ് സാഹിബിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇതിനായുള്ള പ്രത്യേക അന്വേഷണ സംഘങ്ങളെ ഉടൻ തീരുമാനിക്കും. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ അജിത് കുമാറിന് എ ഡി ജി പി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നതാണ് സൂചനകൾ. പി വി അൻവർ ഉയർത്തിയ ആരോപണ ശരങ്ങളിൽ പലതും സത്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടുവെന്നിരിക്കെ അജിത് കുമാറിനെ ഉപേക്ഷിക്കാതെ മറ്റു വഴികൾ ഇനി പിണറായി വിജയന് മുന്നിലില്ല. വിജിലൻസും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പാണ്. മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസിന്റെ അന്വേഷണം എത്രമാത്രം കാര്യക്ഷമമാകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും മുറിച്ച മരം അജിത് കുമാറിന് നൽകിയെന്നതാണ് അൻവറിന്റെ ആരോപണം. ഇതിനു പുറമെ അനധികൃത സ്വത്ത് സമ്പാദനം, അനധികൃത കെട്ടിട നിർമ്മാണം എന്നിവയുൾപ്പെടെയുള്ള ആരോപണങ്ങളും അജിത് കുമാറിനെതിരെയുണ്ട്. ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പിക്കെതിരെ കടുത്ത നിലപാടാണ് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികൾ സ്വീകരിച്ചത്. സി പി ഐ ഉൾപ്പെടെ എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടും മുഖ്യമന്ത്രിയും സി പി എമ്മും വഴങ്ങിയിരുന്നില്ല. എ ഡി ജി പിയെ ഉടൻ മാറ്റേണ്ട കാര്യമില്ലെന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കാമെന്നതാണ് സർക്കാർ നിലപാടെന്നും ഇടതുമുന്നണി യോഗത്തിന് ശേഷം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് പി വി അൻവർ രംഗത്ത് വരികയായിരുന്നു. എ ഡി ജി പിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സഖാക്കളെ കൂട്ടി സമരം ചെയ്യുമെന്നതായിരുന്നു അൻവറിന്റെ പരസ്യ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്.